ദൈവകരുണയുടെ ഒരു പുതിയ ഉടമ്പടി ബ്രദർ സൈമൺ ആൽഡ്രിൻ ഓക്കാം. കരുണയോടെ നമ്മുടെ ജീവിതങ്ങളെ സമീപിക്കുന്ന ദൈവത്തിന്റെ നീതിബോധം അവന്റെ നിസ്സീമമായ കരുണ തന്നെയാണ്. ഒരുവന് അവൻ അർഹിക്കുന്നത് നൽകുന്നതിനെയാണ് നാം നീതി എന്നതുകൊണ്ട് അർത്ഥമാക്കുക. എന്നാൽ ഒരുവൻ അർഹിക്കുന്നതിലും അധികം നൽകുന്നതാണ് കരുണയുടെ മാനദണ്ഡം. അർഹിക്കുന്നവന് അർഹിക്കുന്നത് നൽകുക എന്നത് ഒരുവന്റെ ഉള്ളിലെ ധാർമ്മിക മൂല്യമാണ്. പക്ഷേ അർഹിക്കുന്നതിനേക്കാൾ അധികമായി അപരന് നൽകുവാനുള്ള സന്നദ്ധത ഹൃദയ പരമാർത്ഥതയോടെയുള്ള സ്നേഹത്തിൻ്റെ തെളിവാണ്. ലോകം മുഴുവനിലേക്കും സമൃദ്ധമായി ചൊരിയപ്പെടുന്ന ദൈവകാരുണ്യത്തിൻ്റെ അടിസ്ഥാനം അവിടുത്തെ അവർണനീയമായ സ്നേഹമാണ്, അപരിമേയമായ സ്നേഹം. മനുഷ്യഹൃദയം അതിൻ്റെ ഉത്ഭവം മുതൽ പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ സൂചനയുണ്ട്. തന്നെ അറിഞ്ഞ് സ്നേഹിച്ച് മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ വിളിക്കപ്പെട്ട മനുഷ്യൻ കാലാകാലങ്ങളായി തിന്മയിലൂടെ തന്നെ വേദനിപ്പിച്ചപ്പോഴും അവനെ പൂർണ്ണമായി ഉപേക്ഷിക്കുവാൻ ദൈവത്തിനായില്ല. മറിച്ച് അവരുടെ തിരിച്ചുവരവിനായി വീണ്ടും വീണ്ടും അവിടുന്ന് അവസരമൊരുക്കി എന്നതാണ് രക്ഷാകര ചരിത്രത്തിൻ്റെ സംക്ഷിപ്തം. തിന്മ വർദ്ധിക്കുന്നിടത്ത് ദൈവകരുണയും വർദ്ധിക്കുന്ന കരുണയുടെ ഇടപെടലുകൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളമുണ്ട്. ഭൂമി മുഴുവൻ തിന്മ വർദ്ധിച്ചപ്പോൾ എല്ലാം നാമാവശേഷമാക്കാൻ ദൈവം തീരുമാനിച്ചു. എങ്കിലും നീതിമാനായ നോഹയെ മാനിച്ച് അവിടുന്ന് തൻ്റെ കാരുണ്യം പിൻവലിച്ചില്ല. അവിടുന്ന് നോഹയുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കുകയും ചെയ്തു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നു. തുടർന്ന് അവിടുന്ന് അബ്രാമുമായി ഉടമ്പടി ചെയ്തു. ദൈവകരുണയുടെ ചലനങ്ങൾ പഴയ നിയമത്തിലുടനീളം പ്രകടമാണെങ്കിലും സുവ്യക്തമാകുന്നത് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ മോശയെ അയക്കുന്നിടത്താണ്. അതുവഴി അവിടുന്ന് ഇസ്രായേൽ ജനതയുമായി ഒരു ഉടമ്പടി ചെയ്തു. അങ്ങനെ അവർ ദൈവത്തിൻ്റെ സ്വന്തം ജനമായി തീർന്നു. ഉടമ്പടിയുടെ ലംഘനം പിന്നീട് പലയിടങ്ങളിലും തുടർക്കഥയാവുന്നുണ്ട്. അപ്പോഴും അവിടുന്ന് തൻ്റെ കാരുണ്യം പിൻവലിക്കാതെ പ്രവാചകന്മാരിലൂടെ ഇസ്രായേൽ ജനതയ്ക്ക് മടങ്ങി വരാൻ അവസരമൊരുക്കി. അസീറിയൻ വിപ്രവാസത്തിലൂടെയും ബാബിലോണിയൻ വിപ്രവാസത്തിലൂടെയും അവിടുന്ന് അവരെ ശിക്ഷിച്ചുവെങ്കിലും അവരുമായി ഒരു പുതിയ ഉടമ്പടിക്കായി മുന്നിട്ടിറങ്ങുന്ന ദൈവത്തെ പ്രവാചക ഗ്രന്ഥങ്ങളിലുടനീളം നമുക്ക് ദൃശ്യമാണ്. ദൈവത്തിൻ്റെ ഇടപെടലുകൾക്കെല്ലാം അവിടുത്തെ കരുണയുടെ മാനമുണ്ടെന്നതിൻ്റെ തെളിവാണിത്. രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്നത് പോലും അവിടുത്തേക്ക് മാനവകുലത്തോടുള്ള കരുണയുടെ തെളിവല്ലാതെ മറ്റെന്താണ്? എന്നേക്കുമായി ശാശ്വതമായ ഒരുടമ്പടി സ്ഥാപിക്കുമെന്ന അവിടുത്തെ വാഗ്ദാനം അവിടുത്തെ പുത്രനിലൂടെ പൂർത്തിയാവുകയും ചെയ്തു. ഈ പാനപാത്രം നിങ്ങൾക്കായി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. ദൈവീക കാരുണ്യത്തിൻ്റെ അപരിമേയമായ പ്രതിഫലനം യേശുക്രിസ്തുവിൽ ലോകം കാണാനിടയായി. നസ്രായനായ ഈശോയിൽ കരുണ സജീവവും കാണപ്പെടുന്നതുമായി തീർന്നു. അവിടുന്നിലാണ് അത് മൂർധന്യത്തിലെത്തിയത്. കരുണയുടെ അസാധാരണ വർഷത്തിൽ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ ഈ വാക്കുകൾ ദൈവകരുണയുടെ ദർപ്പണമാണ് ക്രിസ്തു എന്ന ചിന്തയ്ക്ക് അടിവരയിടുന്നു. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ എന്ന് ആഹ്വാനം ചെയ്ത ഈശോ തൻ്റെ ജീവിതത്തിലൂടെ അനേകർക്ക് ദൈവകരുണയുടെ മുഖം വെളിപ്പെടുത്തി. ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിന് ആരംഭം കുറിച്ചത് നസ്രത്തിൽ വച്ചാണ്. സിനഗോഗിൽ പ്രവേശിച്ച് യേശയ്യാ പ്രവചനം വായിച്ചുകൊണ്ട് ലോകത്തിലേക്ക് വരാനിരിക്കുന്ന മിശിഹ അവിടുന്നാണ് എന്ന് പ്രഖ്യാപിച്ചു. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്,
ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. തുടർന്ന് ദൈവകരുണയുടെ മുഖം അവിടുന്നിലൂടെ അനേകരിൽ പതിഞ്ഞു. ലോകത്തിന് മുന്നിൽ നിസ്സാരരായവരെ അവിടുന്ന് ശിഷ്യരാക്കി പാപികളെന്ന് മുദ്രകുത്തി അകറ്റി നിർത്തിയവരെ മാറോട് ചേർത്തു. അവരുമായി ആഹാരം പങ്കിട്ടു. രോഗികളിലേക്ക് അവിടുത്തെ കരുണ സൗഖ്യമായി പകർന്നു. പുതിയ ഉടമ്പടിയുടെ പൂർത്തീകരണമായി തന്നെ തന്നെ പകുത്തു നൽകി പരിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോൾ അവിടുത്തെ അനന്തമായ കരുണ അതിൻ്റെ പരമകോടിയിലെത്തി. ഇന്നും ദിവ്യകാരുണ്യമായി അവിടുത്തെ കാരുണ്യം നിത്യവും നമ്മെ തേടിയെത്തുന്നു. നമുക്കു വേണ്ടി അവിടുന്ന് ദിനവും മുറിയപ്പെടുന്നു. പാപികളെ തേടിയിറങ്ങുന്ന അവിടുത്തെ അനന്തകാരുണ്യമാണ് പരിശുദ്ധ കുർബാനയിലും പരിശുദ്ധ കുമ്പസാരത്തിലുമെല്ലാം അനുഭവവേദ്യമാകുന്നത്. അവിടുത്തേക്ക് നമ്മോടുള്ള കാരുണ്യം ഒരിക്കലും വറ്റാത്തതാണെന്ന് വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് അവിടുന്ന് തന്നെ ഉറപ്പു നൽകി. അത് ഓരോ ദിനവും പുതിയതാണെന്ന് വിലാപങ്ങളുടെ പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു. ഒരിക്കലും വറ്റാത്ത എന്നാൽ അനുദിനവും അനുനിമിഷവും പുതിയതുമായ ആ കാരുണ്യത്തിൽ നമ്മുടെ ജീവിതങ്ങളെ കെട്ടിപ്പടുക്ക. ദൈവകരുണയുടെ നവമായ ഉടമ്പടിയിൽ എല്ലാവർക്കും ഒരു പുതുജീവിതം ആശംസിക്കുന്നു.